നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മന്തി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മന്തി സ്പോട്ട്സും ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മന്തി സ്പോട്ട്സ് ആണ്. ആദ്യം തന്നെ നമ്മുടെ ചന്തപ്പടിയുള്ള ഹംദി മന്തിയിലെ ബീഫ് മന്തി അല്ലെങ്കിൽ ബീഫ് തവ. ഈ ബീഫ് തവ അവർ സെർവ് ചെയ്യുന്നത് മന്തി റൈസിൻ്റെ ഒപ്പമാണ്. ഞാൻ ഇത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. എന്നാൽ ആ സോഫ്റ്റ്നെസ്സിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം മസാലയുണ്ട്. നിങ്ങളൊരു ബീഫ് മന്തി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇവിടുത്തെ ഈ തവ ബീഫ് ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അതിനുശേഷം ഞാൻ പോയി നമ്മുടെ വാടാനപ്പള്ളിയുള്ള ഫുഡ് ഹബ്ബിലാണ്. അവിടുത്തെ ബീഫ് മദ്ഫൂൺ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബീഫിൻ്റെ ഒപ്പം നല്ല മന്തി റൈസും വെച്ച് തരും. ഭയങ്കര സ്പൈസി ഫ്ലേവർ ഒന്നല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവറാണ് ഇതിന്. പക്ഷേ ആ ബീഫിൻ്റെയും റൈസിൻ്റെയും കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ വരാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സുർബിയാൻ റൈസും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അതൊരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. ഇതിന് ശേഷമാണ് നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള അൽ റീം. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള മന്തി സ്പോട്ടാണിത്. ഇവിടുത്തെ ബീഫ് മന്തി ആണെങ്കിലും ചിക്കൻ മന്തി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവരുടെ റൈസിൻ്റെയും മീറ്റിൻ്റെയും സോഫ്റ്റ്നെസ് ആണ്. അതേപോലെ തന്നെ നല്ല മൈൽഡ് ഫ്ലേവറും. ആ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും നമുക്കിങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്നത്ര വെന്തിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ഭാഗത്ത് നല്ലൊരു മന്തി കിട്ടണമെങ്കിൽ ഇവിടെ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ഇനി നിങ്ങൾക്ക് നോർമൽ മന്തി ഒന്നും വേണ്ട, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള അൽഫാം മന്തിയാണ് വേണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ MG റോഡിലുള്ള അസാ കിച്ചണിൽ വന്നിട്ട് ഇവിടുത്തെ പെരി പെരി അൽഫാം മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. സ്പൈസി എന്ന് പറയുമ്പോൾ ആ ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു ചെറിയൊരു സ്പൈസിനെസ്സേ ഉള്ളൂ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്വീറ്റ്നെസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവരുടെ സിഗ്നേച്ചർ അൽഫാം കൂടെയും ട്രൈ ചെയ്യാൻ മറക്കണ്ട, അതും അടിപൊളിയാണ്. ഇനി നിങ്ങൾക്കൊരു നോർമൽ അൽഫാം മന്തി മതി എങ്ങനെ കൂരിക്കുഴിയുള്ള ബെയ്ത്തൽ മന്തിയിലാണ് നിങ്ങൾ വരേണ്ടത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് മന്തി കഴിക്കുന്ന ഇവിടെ നിന്നാണ്. അന്ന് ഇവിടുത്തെ മന്തി അടിപൊളിയായിരുന്നു, ഇന്നും ഇവിടുത്തെ മന്തി അടിപൊളി തന്നെയാണ്. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും അതേപോലെ തന്നെ ചിക്കനും. ആ ചിക്കന് ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടാവും. ആ ചിക്കൻ ആ റൈസിൻ്റെ മയണൈസിൻ്റെ ഒപ്പം വെച്ച് കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പക്ഷെ ഇവിടുത്തെ മയണൈസ് മാത്രം കുറച്ചും കൂടി തിക്കാക്കാന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എനിക്ക്. ഇനി നിങ്ങൾ ചിക്കൻ മന്തിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണ്, ഒരു ബീഫ് മന്തി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃപ്രയറുള്ള അൽഹുബാബയിൽ വന്നിട്ട് അവിടുത്തെ ബീഫ് മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ഇവരുടെ മീറ്റിനായാലും റൈസിനായാലും എപ്പോഴും ഇവരൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ ഇവർ മന്തിയുടെ ഒപ്പം ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ള സോസും കൂടി തരും. അതെനിക്ക് ഈ റൈസിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അടുത്തതായിട്ട് ഞാൻ പോയത് നമ്മുടെ വാടാനപ്പള്ളിയിലുള്ള ചിക്ക് സിറ്റിയിലാണ്. ഞാൻ ഇവിടെ നിന്ന് ഒറ്റ പ്രാവശ്യം മന്തി കഴിച്ചിട്ടുള്ളൂ. ഞാനിവിടെ നിന്ന് അൽഫാം മന്തിയാണ് കഴിച്ചത്. എനിക്കത് അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ചെയ്തു. കുറച്ച് സ്പൈസി ആയിട്ടുള്ള അൽഫാമാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ആ റൈസിൻ്റെ ക്വാളിറ്റിയും നല്ലതായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവരുടെ മയണൈസാണ്. ബാക്കി എല്ലാ സ്ഥലത്തുനിന്നും ഒട്ടും തിക്കല്ലാത്ത മയണൈസാണ് എനിക്ക് കിട്ടിയത്. ഇവിടത്തെയും ഭയങ്കര തിക്കുന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു.